സിംഗപ്പൂർ മല്ലു ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ പെട്ടെന്നായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലുള്ള ബാറുകളെല്ലാം, ബീവറേജസ് ഔട്ട്ലെറ്റുകളെല്ലാം അടച്ചേക്കുകയാണ്. അപ്പം മറ്റുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കൺസപ്ഷൻ, ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്, മാസത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ബാധിക്കാൻ പോകുന്നത് ഒരു വളരെ ചെറിയൊരു പോപ്പുലേഷൻ ആണ്. മേ ബി 1%, 2%, എത്ര ശതമാനം നമുക്ക് തീർച്ചയായിട്ടും അറിയത്തില്ല. പക്ഷേ ഇത് നിങ്ങളുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇപ്പം ഇനിയൊരു ഇന്നലെയാണ് ശരിക്കും ബീവറേജസ് അടച്ചേക്കുന്നത്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഒരു ഓൾമോസ്റ്റ് 100% ഷുവറായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം ഡെയിലി ആൽക്കഹോൾ ഇൻടേക്ക് ചെയ്യുന്നവർ ഓൾമോസ്റ്റ് അതിന് അഡിക്റ്റ് ആയിട്ടുള്ള കുറച്ച് പേര് കാണും. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ആൽക്കഹോൾ കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നവർ, അല്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്നവർ, പിന്നെ സാധാരണ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പാമ്പായിട്ട് കോണ് തെറ്റി നടക്കുന്നവർ കുറച്ച് ശതമാനം ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം പോലും ഇത് കഴിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത, മീൻസ് അവരുടെ ബോഡി അതിന് 100% അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് മാക്സിമം അവരെ കൊണ്ട് ആൽക്കഹോൾ കഴിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 48 to 72 hours ആണ്. അപ്പം ഇന്നലെ അടിച്ചു, ഇന്ന് 2ാമത്തെ ദിവസമാണ്. മാക്സിമം അവർക്ക് നാളെ വരെ പിടിച്ചു നീക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ളവർക്ക് വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു ശരിക്കും ഒരു രോഗാവസ്ഥ തന്നെയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വീടിനടുത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ കാലമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം പെട്ടെന്ന് ഇവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പം ഓൾറെഡി തന്നെ ഇവരിപ്പോൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. അയ്യോ, എനിക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത കാണും. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവർക്ക് സിംറ്റംസ് എന്ന് പറയുന്നത് ഹെഡേക്ക് വരാം, വോമിറ്റിങ് വരാം, പിന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം, വയലൻ്റ് ആകാം, സത്യം പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റെ പോലെ അവർ ബിഹേവ് ചെയ്യാം. വയലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അക്രമാസക്തമായ ആകാം. അവർ ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരാം. ചിലപ്പോൾ ഇതിനു വേണ്ടി അവർ എന്തും ചെയ്യുന്നു പറഞ്ഞു, ചിലപ്പോൾ ബീവറേജ് കുത്തി തുറക്കുമോ, അല്ലെങ്കിൽ ഇത് കിട്ടാൻ ചാൻസ് ഉള്ള ആളുകളുടെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ പരമാവധി ആളുകൾ വീട്ടിലിരിക്കാൻ ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പം ഇങ്ങനെ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയ ഒരാളോട് നിങ്ങൾ വീട്ടിലിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിക്കാൻ ചാൻസ് ഇല്ല, പറയുന്ന ആൾക്ക് ചിലപ്പോൾ തല്ല് കിട്ടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വയലൻ്റ് സിറ്റുവേഷനുള്ള നിങ്ങളുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അവർ പെട്ടെന്ന് അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് വരുവാണ്. പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഫിക്സ് സീഷർ മീൻസ് അങ്ങനെയുള്ള കൂടിയ സംഭവങ്ങളോട്ട് പോകാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട് ഈ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ് ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നായിട്ട് പോലീസ് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ പെട്ടെന്ന്. കാരണം ഇതൊരു രോഗാവസ്ഥയാണ്, ഒരിക്കലും നിങ്ങളവരെ ഒരു വേറൊരു രീതിയിൽ കാണരുത്. അവർക്ക് മെഡിക്കേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഈ സമയത്ത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൊറോണ വൈറസിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു സുപ്രഭാതത്തിൽ ഒക്കെ നമ്മൾ നിർത്തി അത് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇത് ബാധിക്കുന്ന കുറച്ച് പേരും കൂടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വേണം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരേക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെ എവിടെയെങ്കിലും റീഅഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റുക, അവർക്കുള്ള അതിനെ ഈ വിഡ്രോവൽ സിംറ്റംസിനുള്ള ചികിത്സ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ എത്രമാത്രം ഇതിന് പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. ഇതിനകത്ത് 1%, 2% ആണെങ്കിൽ തന്നെ 6 ലക്ഷം 7 ലക്ഷം ആൾക്കാരാവും ഈ ദിവസവും കുടിക്കുന്നവരെ. ഇതിനകത്ത് എത്ര പേര് വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും, അല്ലെങ്കിൽ എത്ര പേര് ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യും, എന്ത് ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കൊറോണ വൈറസിൻ്റെ ഈ സിറ്റുവേഷനിൽ വീട്ടിലിരിക്കുന്ന അവസ്ഥയുള്ളെങ്കിൽ
ഇവർക്ക് ഒരിക്കലും വീട്ടിലിരിക്കാൻ കഴിയുകയില്ല. കാരണം അവരുടെ സത്യം പറഞ്ഞാൽ കിളിവായ അവസ്ഥയായിരിക്കും, പിടിച്ചാൽ കിട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കത്തില്ല ഇങ്ങനെയുള്ളവർ. ദിവസം കുടിച്ചിട്ടിരുന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, കാരണം അഡിക്ഷൻ ആയി ഉള്ളവർ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് പേരുകൾ മാത്രം വേറെ എന്തെങ്കിലും ഡ്രഗ്സോ കഞ്ചാവോ അങ്ങനെ വേറെ ഒരു ഇതിലോട്ട് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പരമാവധി ഉള്ളവർക്കും ആൽക്കോൾ കുടിച്ചിരിക്കുന്ന ആൽക്കോൾ തന്നെ കിട്ടണം, വേറെ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളത് നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയായിട്ട് കണ്ട് അവരോട് പെരുമാറണം. അതിനുള്ള എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് നമ്മുടെ സമൂഹം ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പം പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങളും കമൻസുകളും ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ, ബൈ ബൈ.